ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെൽവിൻ ബെറ്റ്സ് ആൻഡ് ട്രിക്സ്. അങ്ങനെ ഗായ്സ്, നമ്മൾ നമ്മുടെ അടുത്ത ചാനലിൽ, അതായത് നമ്മുടെ നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിലെ അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അതിഥി വേറെ ആരും തന്നെയല്ല, ഗോൾഡൻ ഫിഷ്. നിങ്ങൾ എല്ലാവരും ഒരുപാട് പ്രാവശ്യം ഒരിക്കലെങ്കിലും വളർത്തിയിട്ടുള്ള ഒരു മീനായിരിക്കും ഗോൾഡൻ ഫിഷ്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോവുകയാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാര്യം ഗോൾഡൻ ഫിഷിന് ഇന്ന് ലോകത്ത് ഏകദേശം 4000 കേരളത്തിലെ 4000 പരം വെറൈറ്റികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ചിലതുങ്ങൾ ഈ കോയിക്കാർപ്പിനത്തിൽ പെടുന്നതാണ്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഗോൾഡൻ ഫിഷും കോയിക്കാർപ്പും ഒന്നാണ് അല്ല, അത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. രണ്ട് ചൈനീസ് വിഭാഗത്തിൽപ്പെട്ട് വരുന്നതാണെങ്കിൽ പോലും അതിൽ രണ്ടിലും പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ഗോൾഡൻ ഫിഷിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഗോൾഡൻ ഫിഷ് നമ്മൾ ഒത്തിരിയേറെ സൂക്ഷിക്കേണ്ട ഒരു മീനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാര്യം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വേഗം ചത്തുപോകുന്ന ഒരു മീനാണ് ഇവ. രോഗപ്രതിരോധ ശേഷി വളരെ അധികം കുറവാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് ഫുഡ് കഴിക്കും. ഈ മൂന്ന് എന്താ പ്രത്യേകതകളാണ് ഗോൾഡൻ ഫിഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ മീനിനുള്ളത്. ഗൈസ്, അടുത്തായിട്ട് വരുന്നത് ഇവരുടെ ലൈഫ് സ്പാനും പ്രൈസും ആണ്. ഏകദേശം ഇവരുടെ വില ഇപ്പോൾ പറയുന്നത് 300 മുതൽ 2500 വരെ ഇവർക്കിപ്പോൾ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. ആയുസ് എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയാണ്. പിന്നെ അടുത്ത് ഇവരുടെ ഫുഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവർക്ക് ലൈഫ് ഫീഡ്സ് കൊടുക്കാം. ലൈഫ് ഫീഡ്സ് കൊടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തോളം ഇവർ ജീവിക്കും, അതിനാണ് ലൈഫ് ഫീഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് RTMA കൊടുക്കാം, RTMA ഫ്ലേക്സ് കൊടുക്കാം, പിന്നെ കൂത്താടി കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെ കൾച്ചർ ചെയ്യുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇൻഫ്ലോസോറിയ കൊടുക്കാം, ചെമ്മീൻ തീറ്റ കൊടുക്കാം, പിന്നെ ഫിഷ് ഫുഡായ നമ്മുടെ ബുഷസ് അങ്ങനെ ആ തീറ്റ നമ്മുടെ ചുവന്ന വെള്ളം. പക്ഷെ അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. കാര്യം അത് കൊടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വല്ലാതെ വൃത്തികേടാവുകയും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അസുഖത്തിലൂടെ ആ മീനുകൾ വേഗം ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇവരുടെ അസുഖത്തിൻ്റെ കാര്യമാണ്. അസുഖം മെയിനായിട്ട് വരുന്നത് വേറെ ഒന്നും തന്നെയല്ല, ഫംഗസ് ആണ്. ഫംഗസ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് നമ്മൾ ഓവറായിട്ട് ഫുഡ് കൊടുക്കാൻ പാടില്ല. ഇനി എങ്ങനെ ഫുഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, എന്താ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വെള്ളം എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് നിങ്ങൾ ഫിൽട്ടറോ കാര്യങ്ങളോ ഒക്കെ സെറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വെള്ളം ഒന്ന് പ്യൂരിഫൈ, നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നീല കളറിലെ ഒരു ചെറിയ കുപ്പി നമുക്ക് കിട്ടും. പ്യൂരിഫയർ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് അക്വാറിയം ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അതൊരു ഡ്രോപ്പോ 2-3 ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല. അത് വെള്ളത്തിൽ ഒഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ഫംഗസ് എന്ന അസുഖത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കും. ഗൈസ്, ഇനി അടുത്തതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ആണുങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് വളരെ ചെറുതായിരിക്കും, അതുപോലെ നീളമുള്ള വാലും ആയിരിക്കും, പിന്നെ തല കുറച്ച് വലുതായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഫീമെയിലുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ വയറ് നല്ല വലുതും തലയും വാലും കുറച്ച് ചെറുതുമായിരിക്കും. ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവയുടെ എന്താ കേജാണ്. മെയിനായിട്ട് അക്വാറിയം നമ്മുടെ ഗ്ലാസ് ടാങ്കുകളിലിട്ടാണ് ഇവയെ കൂടുതൽ വളർത്താറുള്ളത്. കാര്യം അങ്ങനെയുള്ള ഗ്ലാസ് ടാങ്കുകളൊക്കെ ഇടുമ്പോഴേ നമുക്ക് ഇവയുടെ ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഈ കുളത്തിലോ അവിടെ ഉള്ളതൊക്കെ ഇടുമ്പോൾ ജീവിക്കും ഒരുപാട് കാലം, എന്താ ഈ കുളത്തിലൊക്കെ ഇടുമ്പോൾ കുറേ കാലം നിൽക്കും. കാര്യം ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോർമലായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ ഈ അക്വാറിയത്തിൻ്റെ അതുപോലുള്ള ഇതിലൊക്കെ ഇടുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറണം, അതിനെ പിടിച്ചു മാറ്റണം. അങ്ങനെ നമ്മുടെ എന്താ ചെറിയ ചെറിയ ഒരു പ്രശ്നം മതി, ചിലപ്പോൾ അത് ആ ഒരു അസുഖത്തിലൂടെ തന്നെ ചിലപ്പോൾ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് അങ്ങനെയുള്ള എന്താ അക്വാറിയത്തിലൊക്കെയാണ് ഇവയെ കൂടുതലായിട്ട് വളർത്താറുള്ളത്. പിന്നെ അത് മെയിനായിട്ട് അക്വാറിയങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇവയെ ഫിൽട്ടറേഷൻ എപ്പോഴും ചെയ്യാറുണ്ട്. കാര്യം അത് ഇവർക്ക് നിർബന്ധമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഓക്സിജൻ. ആ ഓക്സിജന് ആ എയർ ബബിൾസ് വരുന്ന സാധനം നിർബന്ധമാണ്. അത് മാർക്കറ്റിലൊരു 150 അവൈലബിൾ ആണെന്നുള്ളത് അതിൻ്റെ മോട്ടറും അതിൻ്റെ പൈപ്പിനും, പിന്നെ ആ എന്താ ബബിൾസ് വരുന്ന ആ ചെറിയ വട്ടമുള്ള ആ റൗണ്ടിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ കേജിൻ്റെ കാര്യത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ ഫിഷിൻ്റെ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഗോൾഡൻ ഫിഷിൻ്റെ ബ്രീഡിങ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ നിങ്ങൾ അങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന കൂടുതൽ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ച് റിസ്ക്കുള്ള ടാസ്ക്കാണ്. അത് കുറച്ച് ഞാൻ വാറിടാൻ പുഷ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ആ ബ്രീഡിങ്ങിൻ്റെ കാര്യമൊക്കെ വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം ബ്രീഡിങ്ങിൻ്റെ കാര്യം മെയിനായിട്ട് പറയാത്തത്.
മെയിനായിട്ട് ഇവയെ എന്താ പ്രസവിക്കാറായ ഗോൾഡൻ ഫിഷുകളെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം മെയിലിനെ ഇടും. ഒരു വലിയ ഡ്രമ്മിലാവും ചെയ്യുക. ഈ നീറുള്ള ആഫ്രിക്കൻ പായലില്ലേ, അതിലമ്മിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിലാണ് ഇവ കൂടുതലായിട്ടും മുട്ട ഇങ്ങനെ അടുക്കി 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 അടുക്കി. അങ്ങനെയാണ് ഇതുങ്ങളെ കൂടുതലായിട്ട് നമ്മുടെ രീതിയിലൊക്കെ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാറുള്ളത്. അല്ലാത്ത പക്ഷം ചിലത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ വയറ് നന്നായിട്ട് തള്ളി ആ കുഞ്ഞുങ്ങളൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞ് ഒരു പ്രത്യേകതരം ഇൻസുലിനൊക്കെ കുത്തി വെച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളൊക്കെ വീതിപ്പിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് റിസ്ക്കുള്ള ടാസ്ക്കാണ് കൂടുതലായിട്ട്. എന്താ പിന്നെ പൊതുവെ നമ്മൾ ഇവയെ ഗ്രൂപ്പായിട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഇതുങ്ങൾ ചില സമയങ്ങളിൽ തന്നെ പ്രസവിച്ചോളൂ. നമ്മൾ ഇതേക്കുറിച്ച് ബേജാറാവുകയോ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവയുടെ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ ഗോൾഡൻ മെഷീനിന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കൊച്ചു ഗോൾഡൻ മെഷീന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഇനിയുള്ള പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ചാനലിലെ കണ്ടുമുട്ടാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ ഇനി ഒരു അടുത്ത ദിവസം ഒരു പുതിയ അതിഥിയുമായി വീണ്ടും നമ്മുടെ ചാനലിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് മെൽവിൻ കെ സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.